I'm a man. Thank you, thank you, thank you, thank you, thank you. Hanging in there. ഇത് എന്നെക്കാ ചേരുന്നത് നിനക്ക? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്? എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും, ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക, പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന് മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ, തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം, ചുടിച്ചോരെ കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ, പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില്. മുടിയൊന്നും മാറ്റിയാൽ മതി, പേനിൻ്റെ ചാകരയാ ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്കെൻ്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോൾ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടമായത്. ആദത്തിന് പറദീസം നഷ്ടപ്പെടാൻ കാരണം ഇതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ, ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്, എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിലെ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ മുക്രിയിലെ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളീനന്ദ പാമ്പിന്റെ നിറകുന്നതല്ല ചവിട്ടി. നിങ്ങളുടെ കീവർഷമുണ്ടായാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്റെ തേങ്ങാപ്പുരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. ആ, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട, പോണ്ട, നമുക്ക് കടലിലെ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം, അല്ലാതെ രണ്ടും കൊട്ടും ജന്മ വരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്, അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയം മുണ്ടോട്ട് നടക്കണു, വൃത്തി കേട്ടാ. റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം കൊണ്ടു കൊടുത്തത്. പ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരലിനെ ബാധിച്ചാൽ. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ജോൺഫിന്റെ ഡ്രസ് എടുത്തതിനെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ, ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടിക്കളിക്കാം. ഇനിയും എന്നെ കുത്തുവാ കുറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസ് അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുക്കുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ.